പ്രസംഗവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും കലിപ്പിലാകുന്ന മുഖ്യമന്ത്രി ആവശ്യമൊന്നുമില്ല. ബാലം വന്ന് എന്നെ നേരെ ഇങ്ങനെ പിടിച്ചു, അയ്യോ വിജയ ഒന്നും ചെയ്യല്ലേന്ന്. മൂപ്പരെ വീരകഥകൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇതൊക്കെ. ഇത്തവണ മുഖ്യമന്ത്രി പ്രകോപിതനായത് മാസപ്പടി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലായിരുന്നു. അതൊരു സ്വപ്നാടനത്തിന്റെ ഭാഗം മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ. മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ, വരട്ടെ വിവരങ്ങൾ, നേരം കിട്ടൂല്ലോ വിവരങ്ങൾ. ഇയാളൊരു മാരി മാം, അപ്പോ അതൊന്നും നമ്മളെ ഏൽക്കില്ല കേട്ടോ. തള്ളി 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 മലത്തണല്ല. ഞാൻ പറഞ്ഞില്ലേ അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വിശ്വാസമായല്ലോ. തെളിച്ചു പറ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ സമൂഹം അറിയേണ്ടതില്ലേ, അതുകൊണ്ട് മാത്രം പറയാണ് ഞാൻ. കാണേണ്ട കാര്യം എന്താണെന്നറിയോ, മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലടേ. എങ്ങനെയാണ് ഇത്രയും പൊങ്ങച്ചം പറയാൻ പറ്റുന്നത്? സംഗതി കൈവിട്ടു പോകുന്നു. അങ്ങനെ വന്നപ്പോ ഈ ചെറുപ്പക്കാരന്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ടോ? ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. കൊടുത്താണ്ടല്ലോ. ആ ശരി, എന്നാ അത് മതി, എന്നാ അത് മതി, അത് മതി. മീനിനെ വരെ വെള്ളത്തിന് മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ. ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ അമ്മ ഇതിൽ കമന്റ് വേണ്ട കേട്ടോ. അത് നല്ല വർത്തമാനം തന്നെയാണ്. എന്ത് ആവശ്യത്തിനാണ് ഇത് പറയുന്നത്? പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പിടിച്ചു കൊണ്ടുപോടാ ആരാ ഇവൻ. കുറച്ച് നീണ്ടുപോയി, പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. അതിലെനക്ക് ദുഃഖമുണ്ട്, പക്ഷേ പറയാതിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല, അതൊന്നും ഞാൻ പോട്ടെ. സുഗുണം പോകരുത്. നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ